പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യേശുവോടൊത്ത് നടക്കുമ്പോൾ മനസ്സിന് എന്തുമാത്രം സന്തോഷമുണ്ടല്ലേ. കഷ്ടപ്പാടുകളും ഉപദ്രവങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകും, അതിന്റെ നടുവിൽ യേശു നൽകുന്ന വാഗ്ദാനങ്ങളും പറയുന്ന ആശ്വാസ വചനങ്ങളും നമുക്ക് നൽകുന്ന ബലവും നമ്മെ താങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവം എന്താണ് പറയുന്നതെന്ന് നോക്കാം. യിരെമ്യാവ് 31 അധ്യായം 4 വാക്യത്തിൽ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. വീണ്ടും, നിങ്ങൾ തകർന്നിരിക്കുകയാണോ? കുടുംബജീവിതത്തിൽ തകർച്ചയുണ്ടായിട്ടുണ്ടോ? ബിസിനസ്സിൽ, ജോലിയിൽ, ശുശ്രൂഷയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരോ ഒരാൾ ഉണ്ടാക്കിയ തകർച്ച കാരണം എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് കരുതുന്നുണ്ടോ? ദൈവം പറയുന്നു, വീണ്ടും ഞാൻ നിന്നെ അഭിവൃദ്ധിപ്പെടുത്തും, നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും. എവിടെയാണ് നിങ്ങൾ കലങ്ങി തളർന്ന് വിഷമിച്ചുകൊണ്ട് ഇരിക്കുന്നത്, അവിടെ തന്നെ നിങ്ങളെ ദൈവം തലനിവർന്ന് നിൽക്കാൻ ഇടയാക്കും എന്ന് പറയുന്നു. അതിനെന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? പ്രാർത്ഥിക്കണം. എന്റെ ശുശ്രൂഷയെ തകർക്കാൻ എത്രയോ ജനങ്ങൾ വന്നു, പക്ഷേ ഒന്നും ഞങ്ങളെ നശിപ്പിക്കാത്ത വിധത്തിൽ ദൈവം ഞങ്ങളെ കാത്തു. കാരണമെന്താണെന്നറിയാമോ? പ്രാർത്ഥന. അതുകൊണ്ടാണ് ഈ ബിൽഡിംഗിൽ ഞങ്ങൾ പ്രാർത്ഥനയാണ് ജയം എന്നെഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കും തോറും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. ദിവസവും ഈ പരിപാടി കണ്ട ശേഷം കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മതിയാവില്ല. രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അതിരാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിച്ച് 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പോഴേ അഭിവൃദ്ധി പ്രാപിക്കൂ. മടിയന്മാർക്ക് എങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകും? പ്രാർത്ഥിക്കാത്തവർക്ക് എങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകും? നിങ്ങൾ പ്രാർത്ഥിക്കണം. തളർന്നു പോവാതെ പ്രാർത്ഥിച്ചാലേ അഭിവൃദ്ധി ഉണ്ടാകും. മനസ്സിലായോ? ദൈവം എന്നെ വീണ്ടും അഭിവൃദ്ധിപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നുവോ? പിതാവേ, ഈ മകനും ഈ മകളും തകർന്നു പോയിരിക്കുന്ന അവരുടെ ജീവിതത്തെ അങ്ങ് വീണ്ടും അഭിവൃദ്ധിപ്പെടുത്തണമേ. അങ്ങ് വാഗ്ദാനം നൽകിയതുപോലെ അവരുടെ ബിസിനസ്സിലും അവരുടെ ജോലിയിലും ദൈവമേ അവരുടെ കുടുംബത്തിലും മക്കളുടെ ജീവിതത്തിലും അവരുടെ ശുശ്രൂഷയിലും അഭിവൃദ്ധി പ്രാപിക്കേണ്ട ഭാഗങ്ങളെല്ലാം വീണ്ടും ദൈവമേ അങ്ങ് അഭിവൃദ്ധിപ്പെടുത്തണമേ. അവരുടെ ദുഃഖം സന്തോഷമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.